December 1 അന്വേഷണ കമ്മീഷനെ വച്ചു എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ വാദിക്കുന്നത്. അത് തെറ്റാണ്. എന്റെ അറിവിൽ December 1 അന്വേഷണ കമ്മീഷനെ വച്ചിട്ടില്ല. ഇത് IFFK നടന്നത് December 1 ശേഷമല്ലേ? അതിനുശേഷമല്ലേ അവര് കമ്മിറ്റിയെ വയ്ക്കാൻ തീരുമാനിച്ചത്? അവര് പറയുന്ന ഒരു മുണ്ടന്തൻ ന്യായം എന്ന് വെച്ചാൽ അന്വേഷണ കമ്മീഷനിലെ ഒരാൾക്ക് വയ്യാതായിരുന്നു, അതുകൊണ്ട് കുറച്ച് നീങ്ങിപ്പോയെന്നാണ്. ഇതൊക്കെ എങ്ങനെ വയ്യാതായി എന്ന് പറയുന്ന, വയ്യാതായി എന്ന് പറയുന്നത് ഏവനായിരുന്നാലും ആ അവനെ മാറ്റിയത് അത് ആളാരെ, ഞാൻ ആളെ റെസ്പെക്ട് ഇല്ലാതെയല്ല പറയുന്നത്, ആരായിരുന്നാലും ആ ആളിന്റെ അസുഖം ഒരു ബഹുമാനം കൊടുത്ത് സംസാരിക്കാമെന്ന് തോന്നുന്നു. ഇല്ല ഇല്ല ഇല്ല, ഞാൻ എനിക്കിതിലെ ബഹുമാനത്തിന്റെ കുറവ്, എനിക്കെന്താ ആരായിരുന്നാലും ശരി, എന്നെ ഒരാളിന്റെ കുട്ടികളുടെ സിലബസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിലെന്താ നിങ്ങൾ മറുപടി പറയുന്നത്? എന്ത് താങ്കളുടെ രോഷം മനസ്സിലാവുന്നുണ്ട്. കുട്ടികളെ ഞാൻ പറയുന്നത് December മാസത്തിൽ IFFK നടന്നപ്പോ അവിടെ പ്രതിഷേധം നടന്നു. അതിനു മുമ്പേ ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും മുമ്പ് തുടങ്ങിയ പ്രതിഷേധമാണ്. നമ്മളിപ്പോ ആ പ്രതിഷേധം കഴിഞ്ഞ് അവർ കമ്മിറ്റി വയ്ക്കുമെന്ന് IFFK സമയത്ത് തീരുമാനമുണ്ടായിരുന്നു. ഈ കുട്ടികൾ അവിടെ IFFK പരിപാടി കാണാൻ വന്നിട്ട് അവരെ പുറത്തിറക്കി വിട്ടു. ഈ ശങ്കർ മോഹൻ വിളിച്ചു പറഞ്ഞിട്ട്, ഈ പറയുന്ന ആചാര്യൻ അടൂരു വിളിച്ചു പറഞ്ഞിട്ട് എവിടെ ആർക്ക് കൊടുക്കണം ബഹുമാനം? ഉടുത്തൊരുങ്ങി വരുന്ന സ്ത്രീകളെ പറ്റി പറയുന്നവർക്കാണോ നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടത്? അവരങ്ങനെ പറഞ്ഞോട്ടെ, അവരങ്ങനെ പറഞ്ഞാൽ തിരിച്ചിങ്ങനെ പറയും, തർക്കമൊന്നുമില്ലാത്ത. അവർക്കെങ്ങനെ പറഞ്ഞോട്ടെ, അവരങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അവരെങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അവരല്ല, അടൂർ ഗോപാലകൃഷ്ണനല്ല, ഏത് കൊമ്പത്തെ ആചാര്യനായിരുന്നാലും പറയാൻ പാടില്ലാത്തത് പറഞ്ഞാൽ പ്രതികരിച്ചിരിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.